നമസ്കാരം. ഞാൻ ഷാജി യോഹന്നാൻ. ബിലീവേഴ്സ് വേൾഡിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക നഴ്സസ് ദിനത്തിൽ വിവിധ ആഘോഷങ്ങളുമായി ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. മധ്യ തിരുവിതാംകൂറിന് ആത്മീയ ഉണർവേകി ബിലീവേഴ്സ് ചർച്ച് നിരണം ഭദ്രാസന കൺവെൻഷൻ. ലോക മലേറിയ ആരോഗ്യ ദിനത്തിൽ വിവിധ ആരോഗ്യക്ഷേമ പദ്ധതികളുമായി അസം, ഗുജറാത്ത്, കർണാടക ഭദ്രാസനങ്ങൾ. അതിർത്തി കടന്ന് ആത്മീയ ഉണർവ്. നേപ്പാളിൽ ആത്മീയ ഉണർവിനെ തിരിതെളിച്ച് ബിലീവേഴ്സ് ചർച്ച് ബ്രിത്താമോഡ് ഭദ്രാസനം. വാർത്തകൾ വിശദമായി. ലോക നഴ്സസ് ദിനത്തിൽ വിവിധ ആഘോഷ പരിപാടികളുമായി ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. ബിലീവേഴ്സ് ചർച്ച് പരമാധ്യക്ഷൻ അഭിവന്ദ്യ ഡോക്ടർ കെ പി യോഹനാൻ മെത്രാപ്പൊലീത്ത പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ ഡോക്ടർ ജോർജ് ചാണ്ടി മറ്റീത്ര മുഖ്യ പ്രഭാഷണം നടത്തി. ലോക നഴ്സസ് ദിനത്തിൽ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ സംഘടിപ്പിച്ച പരിപാടി വേറിട്ട അനുഭവമായി. ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടികൾ ബിലീവേഴ്സ് ചർച്ച് പരമാധ്യക്ഷൻ അഭിവന്ദ്യ ഡോക്ടർ കെ പി യോഹനാൻ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. ഇഫ് യു കെയർ about the human being, the body, the soul and the spirit. Body will die, but not the soul. One, I would plead with you as a friend. Think deep, search, learn how to find this new beginning hope that Jesus offers. I am not talking about religion. No. You can have any name, any religion, that makes no difference. You are a human being and Jesus is the one who saves. Secondly, I would encourage you to read good materials that help you understand more about it, because you'd be surprised how many people you are trying to help. You can, if we can tell them God's promises and how they can respond to it. Director Dr. George Chandi Matitra mukhya sandesham nalgi. I am reminded about a patient of mine who, or before that, when I was in training for liver transplantation, however much I worked, the person that the patients would remember and call back later was Margaret, our nurse practitioner. So all the patients knew Margaret and would call her whenever they had a problem. So I kept asking myself, what's wrong with me? Why don't they call me? Obviously, there's something special that Margaret did that made them so close to her. Otherwise, then much later, after we had looked after a liver transplant patient for a long time, 3-4 months, I still remember at the time when the patient went home, the person she remembered was the nurse who was in charge. മാനേജർ റവറൻഡ് ഫാദർ സിജോ പന്തിപ്പള്ളി, ഹോസ്പിറ്റൽ ചാപ്ലിൻ റവറൻഡ് ഫാദർ തോമസ് വർഗീസ്, മെഡിക്കൽ മിഷൻ ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഡാനിയൽ ജോൺസൺ, ഡോക്ടർ മോഹൻ വർഗീസ്, ഡോക്ടർ ജോൺ വല്യത്ത്, ആത്മീയയാത്ര ടെലിവിഷൻ സിഇഒ ശ്രീ കോശി തോമസ് എന്നിവർ ആശംസകൾ അറിയിച്ചു. നഴ്സിംഗ് ഡയറക്ടർ മിനി സാറ തോമസ് പരിപാടികൾക്ക് നേതൃത്വം നൽകി. ക്രിട്ടിക്കൽ കെയർ ട്രെയിനിംഗ് പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ പരിപാടികൾ അവതരിപ്പിച്ചു. മധ്യ തിരുവിതാംകൂറിൽ ഉണർവിൻ്റെ നാളം തെളിയിച്ച് ബിലീവേഴ്സ് ചർച്ച് നിരണം ഭദ്രാസനം. അഭിവന്യ ബിഷപ്പ് ജോജോ മാത്യൂസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ബിലീവേഴ്സ് ചർച്ച് നിരണം ഭദ്രാസനം ബൈബിൾ കൺവെൻഷൻ പത്തനംതിട്ട റാന്നി സെന്റ് ജോൺസ് ബിലീവേഴ്സ് ചർച്ച് മൈതാനത്ത് വെച്ച് മെയ് 5, 6, 7 തീയതികളിൽ നടന്നു. അഭിവന്യ ബിഷപ്പ് ജോജോ മാത്യു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഭദ്രാസന സെക്രട്ടറി റെവറൻഡ് ഫാദർ രജി കെ തമ്പാൻ അധ്യക്ഷത വഹിച്ചു. ബിഷപ്പ് പ്രേസൻ ജോൺ, റെവറൻഡ് ഫാദർ പി കെ സ്കറിയ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. വിശുദ്ധ കുർബാനയ്ക്ക് ബിഷപ്പ് ജോജു മാത്യു നേതൃത്വം നൽകി. കൺവെൻഷനോടനുബന്ധിച്ച് നടന്ന യുവജന സമ്മേളനത്തിൽ ഡീക്കൺ റോബിൻ തോമസ് അധ്യക്ഷത വഹിച്ചു. റെവറൻഡ് ഫാദർ സജു തോമസ് മുഖ്യ സന്ദേശം നൽകി. വിമൻസ് ഫെലോഷിപ്പ് മീറ്റിംഗിൽ ഭദ്രാസന സെക്രട്ടറി റെവറൻഡ് ഫാദർ രജി കെ തമ്പാൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് ലീഡർ സിസ്റ്റർ ലൈല മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. തോട്ടഭാഗം ബിലീവേഴ്സ് ചർച്ച് എരിച്ചിലയം വലിയപള്ളി ഗായക സംഘം ഗാനങ്ങൾ ആലപിച്ചു. ഈ ആത്മീയ സംഗമം മധ്യ തിരുവിതാംകൂറിന്റെ ആത്മീയ ഉണർവിന് പുതിയ ഊർജമായി. ലോക മലേറിയ ആരോഗ്യ ദിനത്തിൽ വിവിധ ആരോഗ്യ പരിപാലന ക്ഷേമ പദ്ധതികളുമായി അസം, ഗുജറാത്ത്, കർണാടക ഭദ്രാസനങ്ങൾ. രോഗബാധിതരും രോഗം വരാൻ സാധ്യതയുള്ളവരുമായ നിരവധി നിർധനർക്കായിരുന്നു വിവിധ സാമൂഹ്യ സേവന പദ്ധതികൾ നടപ്പിലാക്കിയത്. ബിലീവേഴ്സ് ചർച്ച് ടിൻസുക്കിയ ഭദ്രാസനം ലോക മലേറിയ ദിനത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടികൾ അസം ടിൻസുക്കിയ ജില്ലയിലെ ഡിമോളി വില്ലേജിലാണ് നടന്നത്. റവറൻഡ് ഫാദർ ഗണേഷ് പർദാൻ
പാസ്റ്റർ മാനുവൽ ചത്വി, ഹേമന്ത് താൻഡി എന്നിവർ നേതൃത്വം നൽകി. ബോധവൽക്കരണ ക്ലാസുകൾക്ക് പുറമെ മെഡിക്കേറ്റ് കൊതുക് വലകൾ വിതരണം ചെയ്തു. ഗുജറാത്തിൽ വ്യാരാഭദ്രാസനം, സിസ്റ്റേഴ്സ് ഓഫ് കമ്പാഷൻ വ്യാര ജില്ലയിലെ ലാമർഡ വില്ലേജിലെ ചേരി പ്രദേശത്ത് കൊതുക് വലകൾ വിതരണം ചെയ്തു, ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. കർണാടകയിൽ വിമൻസ് ഫെലോഷിപ്പ്, ചിൽഡ്രൻസ് മിനിസ്ട്രി, യൂത്ത് മിനിസ്ട്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടന്ന പരിപാടികൾക്ക് പാസ്റ്റർ യേശുരാജ് രജപുത്ത്, പാസ്റ്റർ യേശുദാസ് ബാൻഡി, സിസ്റ്റർ സുനിത എന്നിവർ നേതൃത്വം നൽകി. ബോധവൽക്കരണ ക്ലാസുകൾ, സെമിനാറുകൾ എന്നിവ നടന്നു. അതിർത്തി കടന്ന് ആത്മീയ ഉണർവ്. നേപ്പാളിൽ ഇത് സുവിശേഷ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് സുവർണകാലം. ബിലിവേഴ്സ് ചർച്ച് ബ്രിത്താമോഡ് ഭദ്രാസനം നേപ്പാളിലെ ധാപ്പ ജില്ലയിൽ വിമൻസ് ഫെലോഷിപ്പാണ് രണ്ട് ദിവസത്തെ ആത്മീയ സുവിശേഷ സംഗമം സംഘടിപ്പിച്ചത്. ഇത് നേപ്പാളിലെ ആത്മീയ ഉണർവുകൾക്ക് കാരണമായി. ബിലിവേഴ്സ് ചർച്ച് ബ്രിത്താമോഡ് ഭദ്രാസനം സംഘടിപ്പിച്ച രണ്ട് ദിവസത്തെ കൺവെൻഷൻ ബിഷപ്പ് ഡോക്ടർ നാരായൺ ശർമ്മ ഉദ്ഘാടനം ചെയ്തു. റെവറൻഡ് ഫാദർ ധ്യാൻ ബഹാദൂർ തമ, റെവറൻഡ് ഫാദർ ദേവാ നോർബു ഷെർപ്പ എന്നിവർ പ്രസംഗിച്ചു. ഈ ആത്മീയ സംഗമം വിശ്വാസികൾക്ക് പുതിയ ദിശാബോധം നൽകി നേപ്പാളിൽ ആത്മീയ ഉണർവിന് നന്ദിയായി. ഉത്തരേന്ത്യയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഗ്രാമവാസികൾക്ക് സാമ്പത്തിക തൊഴിൽ സഹായങ്ങളുമായി ബിലിവേഴ്സ് ചർച്ച് ഗുജറാത്ത് റാഞ്ചി ഭദ്രാസനങ്ങൾ. ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി വിവിധ സഹായങ്ങൾ ഏറ്റുവാങ്ങിയ ഇവർ പുതിയ ജീവിതം സ്വപ്നം കാണുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഗ്രാമവാസികളെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗുജറാത്തിലെ ആനന്ദ് വില്ലേജിലെ 50 കുടുംബങ്ങളാണ് വിവിധ സഹായങ്ങൾ ഏറ്റുവാങ്ങിയത്. റെവറൻഡ് ഫാദർ ദിലീപ് മക്വാൻ, പാസ്റ്റർ പ്രേം, ധർമ്മേഷ് എന്നിവർ നേതൃത്വം നൽകി. റാഞ്ചിയിൽ ലാഹർദാഹ ജില്ലയിലെ 16 കുടുംബങ്ങളാണ് സഹായങ്ങൾ ഏറ്റുവാങ്ങിയത്. പാസ്റ്റർ ദിനേശ് കർക്കട്ട നേതൃത്വം നൽകി. ബിലിവേഴ്സ് ചർച്ച് പൊക്കറ ഭദ്രാസനം വൃദ്ധജനങ്ങൾക്ക് സഞ്ചാര സഹായങ്ങൾ ഒരുക്കി മാതൃകയാകുന്നു. ശാരീരിക ബലഹീനതകളും രോഗാവസ്ഥയും പ്രായവും തളർത്തിയവർക്കാണ് ഈ സഹായങ്ങൾ നൽകിയത്. സായ്ഗായ് ജില്ലയിലെ ലാസർഗായിൽ നിന്നുള്ളവരാണ് സഹായങ്ങൾ ഏറ്റുവാങ്ങിയത്. റവറൻ ഫാദർ ചിത്രകുമാർ ഡുബച്ച, റവറൻ ഫാദർ ഇന്ദ്ര ബഹദൂർ ഗാത്രി എന്നിവർ നേതൃത്വം നൽകി. ലോക ജലദിനത്തിൽ ബോധവൽക്കരണ പരിപാടികളും സൗജന്യ ശുദ്ധജല പദ്ധതികളുമായി ഉത്തരാഖണ്ഡ് ഭദ്രാസനം. ജലക്ഷാമം രൂക്ഷമായ ഗ്രാമങ്ങളിലും ചേരി പ്രദേശങ്ങളിലുമാണ് പരിപാടികൾ നടന്നത്. സിസ്റ്റേഴ്സ് ഓഫ് കമ്പാഷൻ ബോധവൽക്കരണ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു. പാസ്റ്റർ ഡേവിഡ് രാജ് നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം ആരോഗ്യ വാർത്തകൾ. മടങ്ങി വരാം ആരോഗ്യ വാർത്തയിലേക്ക്. ബിലിവേഴ്സ് ചർച്ച് സിലിഗുരി ഭദ്രാസനം വിമൻസ് ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ രണ്ട് ദിവസത്തെ ആരോഗ്യ പരിപാലന പരിശീലന പരിപാടി ജയ് ഗായോണിൽ നടന്നു. ശുചിത്വം ആരോഗ്യ പരിപാലനത്തിൽ എന്നതായിരുന്നു മുഖ്യ തീം. റവറൻ ഫാദർ കിൻസ് സിംഗ് മൊക്കാറി, റവറൻ ഫാദർ സരോജത് കുമാർ ബസ്ര, റവറൻ ഫാദർ റുബാസ് ലംച, ആരോഗ്യ പ്രവർത്തകൻ സുബഹോജിത് സർദാർ എന്നിവർ നേതൃത്വം നൽകി. ഇനി വിദ്യാഭ്യാസ വാർത്തകൾ. മടങ്ങി വരാം വിദ്യാഭ്യാസ വാർത്തകളിലേക്ക്. ബിലിവേഴ്സ് ചർച്ച് കാർമൽ എഞ്ചിനീയറിംഗ് MBA 12 ബാച്ച് 2017-19 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇന്റർവ്യൂ കോളേജിൻ്റെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും കോളേജ് ക്യാമ്പസിൽ വെച്ച് നടത്തപ്പെടുന്നു. അഡ്മിഷനും മറ്റ് കൂടുതൽ വിവരങ്ങൾക്കുമായി ബന്ധപ്പെടുക 9847962636, 9947225118, 9846992825. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം ഇൻസൈഡ് കോളം. ഓരോ മനുഷ്യനിലും നിറയേണ്ട സദ്ഗുണമാണ് സ്നേഹം. ഇന്ന് നമുക്ക് സ്നേഹം അനുഭവിക്കാനും സ്നേഹിക്കാനും കഴിയാത്ത അവസ്ഥയുണ്ടെങ്കിൽ ഒരു വ്യത്യാസം നാം ആഗ്രഹിക്കണം. ഈശ്വരൻ സ്നേഹസ്വരൂപനാണ്. അവിടുത്തെ സ്നേഹിക്കുന്നവർ സ്നേഹത്തിൻ്റെ ഗുണമുള്ളവരായിരിക്കണം. പോയ വാരം സൺഡേ മംഗളത്തിൽ ബിലിവേഴ്സ് ചർച്ച് പരമാധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ KP യോഹനാൻ മെത്രാപ്പൊലിത്ത പങ്കുവച്ച മടിശീലയിൽ ഉള്ളത് എന്ന ചിന്ത വായനക്കാരിൽ യഥാർത്ഥ സ്നേഹത്തിൻ്റെ പാഠം പഠിപ്പിക്കുന്നതായിരുന്നു. ഇനി കാഴ്ചപ്പാടുകൾ, ദർശനങ്ങൾ. കുടുംബത്തകർച്ചയുടെ കാരണങ്ങൾ എന്താണ്? ആധുനിക ലോകത്തിൽ സന്തോഷകരമായി കുടുംബജീവിതത്തിന് പാലിക്കപ്പെടേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്? ബിലിവേഴ്സ് ചർച്ച് പരമാധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ KP യോഹനാൻ മെത്രാപ്പൊലിത്ത തൻ്റെ ദർശനം പങ്കുവയ്ക്കുന്നു. ഈ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ഞാൻ വായിക്കുന്ന അനേക കഥകളിൽ, ആളുകൾ എനിക്ക് എഴുതുന്ന സംഭവ അനുഭവ കഥകളിൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, എത്രയോ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ അവർ ആയിരിക്കുന്നതിൽ അംഗീകരിക്കാൻ കഴിയാതെ
മാതാപിതാക്കളുടെ ചിന്ത അനുസരിച്ച് ആ കുഞ്ഞുങ്ങൾ ആയിത്തീരുവാൻ, അപ്പൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നവനാണ്, പക്ഷെങ്കിൽ അവൻ്റെ ആഗ്രഹം എന്തോ, എൻ്റെ മോൻ ഡോക്ടറാകണം, അപ്പൻ മെഡിക്കൽ ഡോക്ടറാണ്, അമ്മ മെഡിക്കൽ ഡോക്ടറാണ്, അവളുടെ ആഗ്രഹം എന്തോ, എൻ്റെ മോൻ എൻ്റെ മോൾ മെഡിക്കൽ ഡോക്ടറാകണം. നല്ല ചിന്തകളായിരിക്കാം, പക്ഷെങ്കിൽ അവരുടെ ദൈവം അവർക്ക് കൊടുത്ത കഴിവും എൻവയർമെൻറ്റും അവരുടെ നന്മയും എന്തെന്ന് മനസ്സിലാക്കി അവരെ അംഗീകരിക്കുവാൻ കഴിയാതെ നാം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ നല്ല ചിന്തകൾ, ആശകൾ നന്മയ്ക്ക് കാരണമായി തീരുന്നില്ല, അത് നാശത്തിന് കാരണമായി തീരുകയാണ്. അന്നേരം ഈ കുഞ്ഞുങ്ങൾ ആ വീട്ടിൽ പാർക്കുന്നു 18 വർഷക്കാലം അല്ലെങ്കിൽ 20 വർഷക്കാലം, പക്ഷെങ്കിൽ അത് അവരുടെ ഭവനം അല്ല. ഇരുട്ടും കൊല്ലാനും ഇടിമുഴക്കവും മഴയും കാർമേഘവും ജീവിതം നേരിടുമ്പോൾ അവർ ഓടുന്നത് എങ്ങനെങ്കിലും എനിക്കെൻ്റെ വീട്ടിൽ ചെല്ലണം എന്ന് പറഞ്ഞല്ല, അവർ യാത്ര ചെയ്യുന്നത് മോട്ടോർ സൈക്കിളിലും കാറിലും ട്രെയിനിലും അവരെപ്പോലുള്ള അവരുടെ കൂട്ടുകാരടുത്തേക്കാണ്. എവിടെ? അവരുടെ മനസ്സിൽ, അവരുടെ ചിന്തയിൽ. സോ വാട്ട് ഡു വി ഡു? ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൽ നിന്നും നാം എന്താണ് ചെയ്യേണ്ടത്? സിമ്പിൾ കാര്യമേ ഉള്ളൂ. ഒന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ട തിരുത്തുകൾ, കറക്ഷൻസ് ആര് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പം ഞാൻ കാഴ്ചയ്ക്ക് വേണ്ടി വച്ചിരിക്കുന്ന ഈ കണ്ണട, ഇത് പൊടി കൊണ്ട് നിറയുമ്പോഴോ കാണാതെ വരുമ്പോഴോ ഞാനിതെടുത്ത് ഞാനിത് ക്ലീൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് തന്നെ ഒത്തിരി കാര്യങ്ങൾ അറിയാം നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി. എന്നോട് ക്ഷമിക്കണം എന്ന് പറയാൻ കഴിയുന്നതായ ഭർത്താവിൻ്റെ മനസ്സ്, സ്നേഹിക്കുവാൻ കഴിയുന്നതായ ഹൃദയം, എനിക്ക് വേണ്ടണമില്ല എൻ്റെ ദൈവം എന്നെ സഹായിക്കണം എന്ന് പറയുന്നതായ മാതാപിതാക്കൾ, എൻ്റെ മമ്മിയെയും ഡാഡിയെയും ഞാൻ അനുസരിക്കാതെ തോന്നിവാസം പ്രവർത്തിച്ചു ചിന്തിച്ചു ചെയ്ത കാര്യങ്ങൾ ദോഷമായി തീർന്നു, ഇനി ഞാൻ ചെയ്യത്തില്ല എന്ന് പറയുന്നതായ മക്കൾ, എല്ലാറ്റിലുപരിയായി ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ ദൈവത്തെ ഭയപ്പെട്ട് ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ തീരുമാനിക്കുന്നു, ജീവിക്കുന്നു എന്ന് പറയുന്നതായ ഒരു വീട്ടിലെ ആളുകൾ, ഇത് നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് ആരംഭമാണ്. ഇനി ഇന്നത്തെ സ്പെഷ്യൽ സ്റ്റോറി. 14 വർഷമായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട്. അതിൽ 2 മക്കളുണ്ട്. മൂത്തത് മോളാണ്, ചെറുത് മോനും. മോക്ക് ഇങ്ങനെ ചെറുതായിട്ട് പ്രശ്നങ്ങളുണ്ട് എന്നറിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ മൂപ്പര് ഇങ്ങനെ ഇട്ടിട്ട് പോകാനുള്ള ഒരിതായത്. അതാണ് ഞങ്ങളങ്ങനെ വിചാരിക്കുന്നത്. അവൾ വിദ്യാഭ്യാസപരമായി ഏറെ പിന്നിൽ നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അധ്യാപകർക്കും നമ്മുടെ പ്രവർത്തകർക്കും ആദ്യ കാലഘട്ടങ്ങളിൽ ജാസ്മിൻ്റെ പഠന വൈകല്യം വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. സ്കൂളിൽ വിട്ടു തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥാപനം നടക്കുന്നുണ്ട്, ഇതിൽ മക്കളെങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് എന്നാണെന്നൊക്കെ അറിഞ്ഞ്. അപ്പോൾ ഞങ്ങൾ നമ്മളങ്ങനെ വന്ന് അന്വേഷിച്ച് ഇപ്പം പിന്നെ ഞങ്ങൾ ബി ഒച്ച് കൊണ്ടുവന്ന് ചേർത്ത്. ജാസ്മിൻ ബ്രിഡ്ജ് ഓഫ് ഹോപ്പിൽ വരുമ്പോൾ ജാസ്മിനെക്കുറിച്ച് ബ്രിഡ്ജ് ഓഫ് ഹോപ്പിന് ഒരു വലിയ സ്വപ്നമുണ്ട്. അവളെ എല്ലാ നിലയിലും പിതാവില്ലാത്തതിൻ്റെ ദുഃഖം അവളെ അറിയിക്കാതെ എല്ലാ കഴിവുകളിലും പഠനത്തിലും മറ്റുള്ളവരുടെ ഇടപാടിലും സമൂഹത്തിലും അവളെ ഏറ്റവും നല്ലൊരു കുട്ടിയാക്കി വളർത്തുക എന്നുള്ളതാണ് ബ്രിഡ്ജ് ഓഫ് ഹോപ്പ് ജാസ്മിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ബ്രിഡ്ജ് ഹോപ്പിൽ അവൾ വന്നതിന് ശേഷം അവൾക്ക് എടുത്തു പറയത്തക്ക മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അതിന് അവളെ പഠിപ്പിക്കുന്ന ടീച്ചർ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അവളുടെ ആ മാറ്റം പ്രത്യേകിച്ച് നമുക്ക് എടുത്ത് ആർക്ക് നോക്കിയാലും കാണാൻ സാധിക്കുന്ന ഒരു മാറ്റമാണ് അവളിൽ ഉണ്ടായിരിക്കുന്നത്. ഞാൻ ബി ഒച്ചിൽ വന്നപ്പം പഠിക്കാൻ ഭയങ്കര മോശമായിരുന്നു.
പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് പഠിക്കാൻ ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. പിന്നെ എനിക്ക് ബെസ്റ്റ് സ്റ്റുഡൻറ്റിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടീച്ചർമാരൊക്കെ പറഞ്ഞ് ഞാനാണ് ബെസ്റ്റ് സ്റ്റുഡൻറ്റ് കുട്ടി. അപ്പോൾ ടീച്ചർമാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. ജാസ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജാസ്മിൻ ഇവിടെ വരുന്ന സമയത്ത് ആ കുട്ടി വളരെ ഗ്ലൂമി ആയിരുന്നു. ആരോടും അങ്ങനെ അടുത്ത് ഇടപഴകാനോ ഒരു കൂട്ടുകാരോ ഒന്നും ആൾക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അവൾ നന്നായിട്ട് എല്ലാ കുട്ടികളുമായിട്ട് ഇടപഴകുകയും അതുപോലെ അവരോട് സംസാരിക്കുകയും കലാ കായിക രംഗങ്ങളിൽ അതുപോലെ വിദ്യാഭ്യാസത്തിലും അവൾക്ക് നല്ല പുരോഗമനം വന്നിട്ടുണ്ട്. ടീച്ചറാകണമെന്നാണ് ആഗ്രഹം. ടീച്ചറായിട്ട് കുറേ കുട്ടികളെ പഠിപ്പിക്കണം. ഒരു ജോലി കിട്ടിയിട്ട് എൻ്റെ ഉമ്മാനെയൊക്കെ നല്ലോണം നോക്കണം. കന്നിക്കാല തീരങ്ങൾ കഥകളിയുടെ പദമായി, കർപ്പൂര കുളുക്കാറ്റ് കളിവഞ്ചിപ്പാട്ടായി. ഞാൻ പടം വരയ്ക്കും, പാട്ട് പാടും. പാട്ട് പാടി എല്ലാ സ്ഥലത്തു നിന്നും എനിക്ക് സമ്മാനം കുറേ കിട്ടിയിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ കൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ബിയോച്ചിൽ വന്ന ആ ഒരു മാറ്റങ്ങളാണ് ഞാൻ ചിന്തിക്കുന്നത്. ബിയോച്ചിൽ വന്ന് ഓളാ എല്ലാവരും കൂടെ കൂട്ടുകൂടി ഇത് ചെയ്യാനും ഇതാക്കാനും എല്ലാം ഉള്ള ആ ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയുന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും. ചെയ്യാൻ കഴിയട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങളും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക നഴ്സസ് ദിനത്തിൽ വിവിധ ആഘോഷങ്ങളുമായി ബിലിവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. മധ്യ തിരുവിതാംകൂറിന് ആത്മീയ ഉണർവേകി ബിലിവേഴ്സ് ചർച്ച് നിരണം ഭദ്രാസന കൺവെൻഷൻ. ലോക മലേറിയ ആരോഗ്യ ദിനത്തിൽ വിവിധ ആരോഗ്യക്ഷേമ പദ്ധതികളുമായി അസം, ഗുജറാത്ത്, കർണാടക ഭദ്രാസനങ്ങൾ. അതിർത്തി കടന്ന ആത്മീയ ഉണർവ്. നേപ്പാളിൽ ആത്മീയ ഉണർവിന് തിരിതെളിച്ച് ബിലിവേഴ്സ് ചർച്ച് ബ്രിത്താമോഡ് ഭദ്രാസനം. ബിലിവേഴ്സ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ബിലിവേഴ്സ് വേൾഡ് അടുത്തയാഴ്ച ഇതേ സമയം. നന്ദി.